ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡിന്നാ. അവിടെയാണെങ്കിൽ രണ്ട് മൂന്ന് നിലയില് ഫ്ലോറിംഗിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. മാർബിൾ ലാൻഡ്, തിരൂർ ചങ്ങരംകുളം. നമസ്കാരം, വെട്ടൻ ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം. തിളങ്ങട്ടെ ബന്ധങ്ങളുടെ സുവർണ ശോഭ, ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ്. പുറത്തൂർ ഏഴിപ്പാടം 10-ാം വാർഡിൽ റോഡരികിൽ നിന്നിരുന്ന തണൽ മരങ്ങൾ വെട്ടി നശിപ്പിച്ചതായി പരാതി. 30 വർഷത്തോളം പ്രായമുള്ള ബദാം മരങ്ങൾ ഡ്രൈനേജ് നവീകരണത്തിന് പേരും പറഞ്ഞ് വെട്ടി നശിപ്പിച്ചതായാണ് പ്രദേശവാസികൾ പറയുന്നത്. റോഡരികിൽ തണൽ നൽകി വരുന്ന ബദാം മരങ്ങൾ ഡ്രൈനേജ് നവീകരണത്തിന് എന്ന പേരിൽ വെട്ടിക്കടത്തിക്കൊണ്ടുപോയതായി പരാതി. 80 സെന്റിമീറ്റർ മാത്രം വീതിയുള്ള ഡ്രൈനേജ് മരങ്ങൾ വെട്ടാതെ തന്നെ നിർമ്മിക്കാൻ കഴിയുമായിരുന്നുവെന്നും കോൺട്രാക്ടറുമായി ഇക്കാര്യത്തിൽ ധാരണ ഉണ്ടാക്കിയതാണെന്നും പ്രദേശവാസികൾ പറഞ്ഞു. പുറത്തൂർ പഞ്ചായത്തിലെ 10-ാം വാർഡ് ആണിത്. ഈ 10-ാം വാർഡിലാണ് ഇവിടെ ഡ്രെയിനേജിന് കഴിഞ്ഞ ഭരണസമിതിയാണ് പിന്നെ ഇവിടെ ഡ്രെയിനേജിന് പണം വെച്ചിട്ട് ബഡ്ജറ്റൊക്കെ ഉണ്ടാക്കിയത്. ആ സമയത്ത് ഇത് പിന്നെ വർഷകാലായതിൻ്റെ പേരിലാണ് നീണ്ടുകൊണ്ട് പോയത്. അന്ന് മരം വെട്ടാതെയാണ് ഈ ഡ്രെയിനേജ് ചെയ്യാമെന്ന് എയോ കോൺട്രാക്ടർ ഇവിടുത്തെ നാട്ടുകാർ ഞങ്ങളെല്ലാവരും കൂടെ പരിസരത്തുള്ളവരും തീരുമാനിച്ചത്. ഇവിടുത്തെ ചെറുപ്പക്കാർ ഇവിടെ ലവ് ഷോർ എന്നൊരു ക്ലബ് ഉണ്ടായിരുന്നു. ഈ ക്ലബ്ബ് സ്ഥാപിച്ച മക്കളാണ് ഇത് വെച്ചിട്ടുണ്ടാക്കിയത്. നല്ല തണലേക്കുന്ന മരമാണ്. പെട്ടെന്ന് സുപ്രഭാതത്തിലാണ് വന്നിട്ട് ഇപ്പോൾ 1 ആഴ്ചയായിട്ടുള്ളൂ വെട്ടി പിന്നെ കുറേ മരങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയി, രാത്രി ഇവിടുന്ന് കടത്തി കൊണ്ടുപോയും ചെയ്തു. പ്രദേശത്തെ ലവ്ഷോർ ക്ലബ്ബ് പ്രവർത്തകരാണ് മരങ്ങൾ നട്ടുപിടിപ്പിച്ചത്. സംഭവത്തിൽ പ്രദേശവാസികളും ക്ലബ്ബ് പ്രവർത്തകരും സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് അടക്കമുള്ള സ്ഥലങ്ങളിൽ പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ ഡ്രൈനേജ് നവീകരണത്തിന് തടസ്സം നിന്ന മരങ്ങൾ പഞ്ചായത്തിന്റെ അനുമതിയോടെയാണ് വെട്ടിമാറ്റിയതെന്ന് വാർഡ് മെമ്പർ നാലകത്ത് ഷമീല പറഞ്ഞു. വെട്ടം ന്യൂസ്, പുറത്തൂർ.